മലബാർ സിമെന്റ്സിന്റെ പുറകിൽ കംപ്ലീറ്റ് മലകളും കോടയൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ഇങ്ങോട്ട് നോക്കി അവിടെ കടുവ പെറ്റിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന പറയാം. ഈ ഒരു ബിൽഡിംഗിനകത്തേക്കാണ് ആ ഒരു കേബിൾ സർവീസ് അവർ കാട്ടിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമസ്കാരം. നമ്മൾ നാട്ടിലെത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പം ഞാനുള്ളത് നാട്ടിൽ നിന്ന് പോന്നിട്ട് പാലക്കാടുള്ള കേട്ടോ, പാലക്കാട് നമ്മുടെ വാളയാറില്ലേ, വാളയാർ ഡാമിൻ്റെ റിസർവറാണ് ഈ കാണുന്നത്. നേരെ ഇതാ ആ കാണുന്നത് നമ്മുടെ മലബാർ സിമെന്റ്സ് ആണ് കേട്ടോ. മലബാർ സിമെന്റ്സിൻ്റെ പുറകിൽ കംപ്ലീറ്റ് മലകളും കോടയൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, കംപ്ലീറ്റ് നല്ല കോട മൂടി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ നാളെ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമംഗലം കാട് ഭാഗത്തേക്കാണ്. നമ്മളൊരു 8 പേരുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ജിഷ്ണുവിൻ്റെ വീട്ടിലായിരുന്നു. ജിഷ്ണു വിളിച്ചു നിൽക്കുകയാണ്. ജിഷ്ണു വാ, ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, നിൻ്റെ നാടല്ലേ. അപ്പോൾ ഇത് ജിഷ്ണുവാണ്. ജിഷ്ണുവിൻ്റെ വീട്, ഒരു വീട് ഇവിടെ, ഒരു വീട് മലപ്പുറത്ത്, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളാണ്. അപ്പം കുറച്ച് ദിവസം നീ ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഇന്നലെ ഇങ്ങോട്ട് വന്നു, മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ, സംഭവം ഈ സ്ഥലത്തെക്കുറിച്ചും. ഒരുപാട് കാടും മലകളും ഡാമും പക്ഷികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, നാട്ടിൻ പുറത്തുനിന്ന് വിട്ട് വേറൊരു പ്രദേശം, കാടും മലകളും ഒക്കെ ആയിട്ട്. അത് ഒരു വലിയ പാറയാണേ. ആ പാറയിൽ EMWL മാക്സിമം വാട്ടർ ലെവൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലാണ് ഈ വാളയാർ ഡാമിൽ ഈ അല്ലേ, ഇവിടെ ആ ലെവലിൽ വെള്ളം വരുമ്പോഴത്തേക്കും തുറന്നുവിടും. അങ്ങനെയാണ് അവിടെ അത്രയൊക്കെ വന്നിട്ടുള്ളൂ. ഈ ഭാഗത്തൊക്കെ ഷട്ടർ തുറന്ന് കവയലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കവയനെക്കാളിലൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കവയുടെ സെയിം ഒരു മിനി കവ. ആർക്കും അറിയില്ല ഈ സ്ഥലത്തെ കുറിച്ച്, ആർക്കും അറിയില്ല. രണ്ട് തരത്തിൽ വരാം. ഒന്ന് ഹൈവേ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് വാളയാർന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് റൈറ്റ് കട്ട് ചെയ്ത് വരാൻ പറ്റും. പിന്നെ നമുക്ക് വരാൻ പറ്റുന്നത് ചാവടി ചെക്ക് പോസ്റ്റ്, അതായത് നമ്മുടെ അവിടെ നിന്ന് വരുമ്പം കഞ്ചിക്കോട് നിന്ന് റൈറ്റ് എടുത്തിട്ട് വേലന്താവളം വഴി യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കട്ട് വരുന്നുണ്ട്. അത് അത്ര പരിചയമില്ലാത്തവർക്ക് വരാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ റൂട്ട് വരാം. JCT കോളേജ് കാണുമ്പോൾ റൈറ്റ് സൈഡിൽ JCT കോളേജ് കാണാൻ പറ്റും. അവിടെ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറിയാൽ മതി കേട്ടോ. അതാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കുന്ന സമയമൊക്കെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ട് ഇറങ്ങി നടന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മലബാർ സിമെന്റ്സ്. അതിൻ്റെ ബാക്ക് സൈഡ് ആ മല, ഈ മലയാണോ മറ്റേ കമ്പം വെട്ടാൻ വേണ്ടി നമ്മൾ പോകുന്നത്? അല്ലല്ല, അത് ഉള്ളിലത്തെ മലയാണ്. ഉള്ളിലെ മലയാണ്. ഓക്കെ. നമ്മൾ മൈൻസിലേക്ക് പോകുന്ന വഴിക്കുള്ള മലയ്ക്കാണ് കമ്പം വെട്ടാൻ പോണത്. മൈൻസിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ ബാക്ക് സൈഡ് കൂടെയാണ് നമ്മൾ പോവുക. ഓ, ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടുണ്ട് കമ്പം വെട്ടാൻ വേണ്ടി. ഈ എനിക്ക് കഴിഞ്ഞ മാസത്തെ പുതുശ്ശേരി വെടി ഇല്ലായിരുന്നു. ആ, അപ്പം ഈ മലേൻ്റെ അപ്പർ സൈഡ് ആ സൈഡൊക്കെയായിട്ട് വരും അല്ലേ, ബാക്ക് സൈഡായിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മലബാർ സിമെന്റ്സിൻ്റെ ഒരു വലിയ മൈനൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. അത് ഈ മലേൻ്റെയൊക്കെ ബാക്ക് സൈഡിലാണ്. ഞങ്ങൾ ഇന്ന് കമ്പം വെട്ടാൻ പോയ സമയത്ത് കണ്ടിട്ടില്ല, ആ ഭാഗത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അങ്ങോട്ട് കയറ്റി വിടത്തില്ല അല്ലേ, കംപ്ലീറ്റ് പൂജയുടെ ആ സമയത്ത് കയറ്റി വിടും. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൈൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ, ഞാനവിടെ ഒരിക്കലെങ്കിലും പോകണം. അത്രയും സെക്യൂരിറ്റി ആണ് കൊടുത്തേക്കുന്നത് അവിടെ. അതുപോലെ തന്നെ ഒരു അവരുടെ ഒരു കേബിൾ ട്രെയിൻ പോലെ, കേബിൾ കാർ പോലെ സംഭവം ഉണ്ട് ആ മൈൻ കൊണ്ടുവരാൻ വേണ്ടി. അത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കാണാൻ പറ്റുമോ? അത് ഇവിടുന്ന് കാണാൻ പറ്റില്ല. നമ്മളെ കമ്പം വെട്ടാൻ പോകുന്ന സമയത്ത് കാണാം. ആ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ടാണ്, ഈ ഒരു ബിൽഡിംഗിനകത്തേക്കാണ് ആ ഒരു കേബിൾ സർവീസ് അവർ കാട്ടിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് അവിടെ മൈൻ, ആ മൈനിൽ നിന്ന് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് പ്രൊഡക്റ്റ്, ആ മണ്ണും കല്ലും കാര്യങ്ങളെല്ലാം ലോറി കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. റോഡ് വെട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ റോഡ് ഉണ്ട്, പക്ഷെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് ചിലവ് വരും. ലോറിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡീസലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അവരൊരു കേബിൾ ഇലക്ട്രിക്കലാണത്, ഇലക്ട്രിക്കൽ കേബിൾ കാർ, വലിയൊരു കണ്ടെയ്നർ, ഒരുപാട് കണ്ടെയ്നർസ് ഉണ്ട് അതിനകത്ത്. അതേപോലെ സാധനം അൺലോക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ കാണാനുണ്ട്. പക്ഷെ ആ കാട്ടിലേക്ക് കയറണമെങ്കിൽ കമ്പംവെട്ടിൻ്റെ സമയത്ത് മാത്രമേ, ആ ഇത് ഈ കാണുന്ന ബാക്ക് സൈഡിലെ ഏത് മലയിലേക്കും കയറണമെങ്കിലും ആ ഒരു സമയത്ത് മാത്രമേ കയറാൻ പറ്റുള്ളൂ. മൈൻസിൽ ഈ പറയുന്ന പോലെ തന്നെ അച്ഛനൊക്കെ പണ്ട് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. അവിടെ കടുവ പെറ്റിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാറുണ്ട് അല്ലേ. അവിടെ ഉണ്ടാവും, കാട്ടിലുണ്ടാവും. പക്ഷെ ഇവരെ അധികം ഒന്നും ചെയ്യാനൊന്നും പോവാറില്ല. അവര് ആ സൈഡിൽ എവിടെയെങ്കിലും കയറിയിട്ട് ഉണ്ടാവും. അങ്ങനെ ആൾക്കാർ അറ്റാക്ക് ചെയ്തതായിട്ടൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ നല്ലൊരു ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് ആണ്, നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പേടിക്കണ്ട, നമ്മള് ഇന്ന് നാളെ പോകുന്ന സ്ഥലം അങ്ങനെ തന്നെയാണ്. ഇത് കടുവയ്ക്കുള്ള ആദ്യത്തെ തീറ്റയാണ്. ഇനി 7 തീറ്റ വരാനുണ്ട്. എന്റെ ശരീരത്തിൽ കടുവയ്ക്കൊന്നും നക്കാൻ പോലും. ഇവന്റെ മുടി കണ്ടില്ലേ, ഒരുമാതിരി എന്ത് സ്റ്റൈലാണ്? പ്രത്യേകിച്ച് സ്റ്റൈലൊന്നുമില്ല, നമ്മുടെ സ്വന്തം സ്റ്റൈലല്ലേ.
വളർത്തിയ മറ്റേ ചെടി ഒന്നും കട്ട് ചെയ്ത് വിടില്ല ലെവലില്, ഒന്നും ചെയ്യാറില്ല. വണ്ടിന്റെ പണി അത്യാവശ്യം നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. വന്നിട്ട് ബാറ്ററി ഒക്കെ ഒന്ന്, ബാറ്ററി മൊത്തം പോയായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി. എന്നിട്ട് എനിക്കൊരു തൃപ്തിയില്ല. അപ്പം നമ്മുടെ സ്ഥിരം പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ചിറ്റൂർ ഭാഗത്ത്, പടിക്കൽ പാടത്ത്, സരത് ബ്രോ. ആള് ഒന്നൊന്നര മുതലാണ്, ഞാൻ ആളെ കാണിച്ചു തരാം, ചെന്ന് കഴിഞ്ഞ് പരിചയപ്പെടാം. ബജാജിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള പണിയാണ്. നമുക്ക് വണ്ടി പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. അത്രയ്ക്കും വൃത്തിക്ക് വണ്ടി എത്ര വട്ടം വേണമെങ്കിലും അഴിച്ച് പണിയാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ് അല്ലേ. നല്ല പണിക്കാരനല്ലേ. പാലക്കാട് ഭാഗത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവെക്കാം. തിരക്കുള്ള സമയമുണ്ട്, തിരക്കില്ലാത്ത സമയമുണ്ട്. പക്ഷേ അർജൻറ്റൊക്കെയാണ് പുള്ളി അത്യാവശ്യം ചെയ്തു തരും. തിരക്കുള്ള സമയമാണ്, ഇഷ്ടംപോലെ വണ്ടി. പുള്ളി ബുള്ളറ്റ് ഒന്നും പണിയാറില്ല, ഈ ഒരു ബുള്ളറ്റ് പണിയാറില്ല, ബാക്കിയുള്ള എല്ലാം മാക്സിമം. പറ്റാത്തതാണെന്ന് പുള്ളി പറ്റില്ല തന്നെ പറയാം. നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് കാണാം. ഇതാണ് ശരത് ബ്രോയുടെ വർക്ക്ഷോപ്പ് കേട്ടോ. ആള് വന്നിട്ടേ ഉള്ളൂ, വണ്ടിയൊന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഒരുപാട് വണ്ടികൾ ഓൾറെഡി പുറത്തുണ്ട്. ഇപ്പോൾ ഉള്ളിലുള്ള വണ്ടികളെല്ലാം പുറത്തേക്ക് ഇറക്കി, അതുപോലെ തന്നെ പുറത്ത് വണ്ടികളുണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധ പൂജ ആയിട്ടും കൂടെ വന്നിരിക്കുന്ന വണ്ടികളാണ്. പുള്ളി പരമാവധി ഡിലേ ആക്കത്തില്ല. പറ്റുന്ന വണ്ടികൾ മാത്രം പുള്ളി എടുക്കും, അല്ലാത്ത വണ്ടികൾ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ്, ഒരു പണി അറിയില്ലെങ്കിൽ പുള്ളി അറിയില്ല എന്ന് തന്നെ പറയും. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു 10 വർഷം പഴക്കമുള്ള വണ്ടി, 10 വർഷം ഓടാതിരുന്ന വണ്ടിയാണ്. ഡിസ്പ്ലേക്കെല്ലാം കയറ്റിയിട്ട് ഇത് പുള്ളി ഇന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഓടിച്ചാണ് വന്നത്. 5 മണിയെടുത്ത് പുള്ളി തന്നെ 5 മണിയെടുത്ത് സെറ്റാക്കി, റണ്ണിങ് കണ്ടീഷനാക്കി. ഇവിടെ ഒരു വനിതാ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അത്യാവശ്യം വരുന്നവർക്ക് ഭക്ഷണം, ഊണ് മാത്രം ഇവിടെ കിട്ടിയിരുന്നു. ടിഫിൻ ഇന്നില്ലായിരുന്നു, ആളില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് പടിക്കൽപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. പാലക്കാട് പടിക്കൽപ്പാടം എന്നുള്ള സ്ഥലമാണ്. കറക്റ്റ് ഈ ഒരു RVS എഞ്ചിനീയറിംഗിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചെറിയൊരു ഷോപ്പാണ്. ഒരുപാട് വലിയ ഏരിയ ഒന്നുമല്ല. പുള്ളി വണ്ടി ആദ്യം ഓടിച്ച് നോക്കും കേട്ടോ. നമ്മുടെ വണ്ടി ഓടിച്ച് നോക്കി, ഓടിച്ച് വന്ന് പുള്ളി എന്നിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളി പറയും. അങ്ങനെയാണ് പുള്ളി വർക്ക് തുടങ്ങാറ്. നമ്മുടെ വണ്ടി പുള്ളി ഓടിച്ചൊക്കെ നോക്കിയിട്ട് വന്ന് വെച്ചേക്കുവാണ്. ഇനിയിപ്പം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോന്നായിട്ട് പുള്ളിക്കാരൻ വേഗം തന്നെ ചെയ്ത് തീർത്ത് തരാമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റി, പണി ചെയ്യാൻ വേണ്ടി കയറ്റി. അത്യാവശ്യം പണിയുണ്ട്. നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചായിരുന്നു, പലതും ചെയ്തു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. അനീച്ചാരാ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു വണ്ടി. ബാറ്ററി മുതിയ മാറ്റിയതാണ്. ഇനി അതിൻ്റെ ആണോ എന്താണെന്നറിയില്ല. അപ്പം പുള്ളി അഴിച്ചു നോക്കി, ബാറ്ററീൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, വരുന്നുണ്ട്, കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സപ്ലൈക്ക് ഉണ്ട്. അപ്പോൾ അതല്ല. അപ്പോൾ ഈ എന്താണ് എന്നുള്ളത് ഇനി കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമോ അല്ലെങ്കിൽ എന്താണെന്നുള്ള പുള്ളി നോക്കിയിട്ട് തീരുമാനിക്കുക എന്താ സംഭവം ചെയ്യേണ്ടതെന്ന്. എന്തായാലും വണ്ടി ഇവിടുന്ന് സ്മൂത്താക്കി റണ്ണിങ് കണ്ടീഷൻ ആക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. കാരണം നാളെ ലോങ് ട്രിപ്പാണ്, ഏതാണ്ട് ഒരു 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി കണ്ടീഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് തന്നെ പോകുന്നതുകൊണ്ട് പണി കിട്ടും. ഇതാണ് പുള്ളിയുടെ വർക്ക്ഷോപ്പ്. സഹായികൾ ഇന്ന് ഒരാൾ ലീവാണ്. പൂജ ആയതുകൊണ്ട് ചെറിയ റൂമാണ്. ഈ റൂമിനകത്തിട്ടാണ് പുള്ളി കണ്ട പണികളെല്ലാം ചെയ്യുന്നത്. ആൾ ബജാജിൻ്റെ ഷോറൂമിൽ തന്നെ ആയിരുന്നു പണ്ട്. അവിടുന്ന് ഇറങ്ങി സ്വന്തമായിട്ട് ബജാജിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം വർക്ക്ഷോപ്പ് ഇട്ടതാണ്. അപ്പോൾ എല്ലാ വണ്ടികളും നല്ല മാന്യമായിട്ട് ഇവിടെ പണി ചെയ്തിട്ടുള്ള ആരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പേഴ്സണലി. കാർബറേറ്റർ അഴിച്ചു നോക്കുന്നു. അഴിച്ചു നോക്കി അതിനകത്ത് എന്താണ് അവസ്ഥ. നേരത്തെ ഒരാഴ്ച മുന്നേ ക്ലീൻ ചെയ്തതാണെന്നാണ് പറഞ്ഞത് വർക്ക്ഷോപ്പുകാരൻ. പക്ഷേ നമുക്കവിടെ നിന്ന് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഉറപ്പില്ല. ഇനിയിപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇതിനുള്ളിൽ അവസ്ഥ എന്ന്. നമുക്ക് മറ്റേ വർക്ക്ഷോപ്പുകാരൻ നല്ല പണിയാണ് തന്നെ. പുള്ളിക്കാരൻ അഴിച്ചു എന്ന് പറഞ്ഞ് അഴിച്ചു വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലായിരുന്നു. സംഭവം പുള്ളി തൊട്ടിട്ടില്ല, ജസ്റ്റ് എന്തോ വൃത്തിയാക്കി എന്നൊക്കെ പുള്ളി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അഴിച്ചു നോക്കി ഇപ്പം കംപ്ലീറ്റ് പൊടിയാണ്. അപ്പം ശരത് ബ്രോ അതെല്ലാം അഴിച്ച് വൃത്തിയാക്കി വാഷ് ചെയ്ത് ഓരോ കമ്പോണൻറ്റും അഴിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതാണ് പുള്ളിയുടെ വൃത്തിയാകുന്നത്. പുള്ളി പുറമേ നിന്ന് വെറുതെ തൊട്ട് നനച്ച് പോകുന്ന പരിപാടിയൊന്നുമില്ല, ചെയ്യുവാണെങ്കിൽ പുള്ളി വൃത്തിക്കുകയും. ആ ഒരു പൈപ്പിനകത്തൊക്കെ എന്തൊക്കെയാണ് വേസ്റ്റിലും കയറിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും വണ്ടിൻ്റെ ബ്രീത്തിങ് പൈപ്പ്. ഇത് കംപ്ലീറ്റ് വേസ്റ്റ് കയറി അടഞ്ഞിരിക്കുമായിരുന്നു. എന്നിട്ട് വണ്ടി നമ്മളവിടെ എത്തിച്ചെന്നുള്ളതാണ് വേറൊരു വലിയ കാര്യം. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഏറെ കടിച്ച് വൃത്തിയാക്കി തിരിച്ച് കയറ്റണം. അപ്പോൾ വണ്ടീൻ്റെ ആ മിസ്സിങ് അവിടെ നിൽക്കും. ഇനി ആ കുഴപ്പം ഉണ്ടാവില്ല എന്ന് പുള്ളിക്കാരൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല, ഇനി വേറെ ഇഷ്യൂസ് ഒന്നും വണ്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ക്ലീൻ ചെയ്തിട്ടുണ്ട് തന്നെ പരമാവധി മറ്റു പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. പൈപ്പ് ക്ലീൻ ചെയ്തു, നമ്മൾ തിരിച്ച് കയറ്റുവാണ്. ഇനിയിപ്പോൾ വണ്ടി കംപ്ലീറ്റ് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലച്ചൊക്കെ നോക്കി
ചെയിൻ ലൂബ് ചെയ്ത് അതിനുമുമ്പ് ചെയിൻ കംപ്ലീറ്റ് വൃത്തിയാക്കുവാണ്. ഓരോ ഒരു ചെറിയ പൊടി കഷ്ണം പൊടി പോലും ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയിൻ ഡീസൽ ഉപയോഗിച്ച് വൃത്തിയാക്കി ചെയിൻ ലൂബ് ചെയ്താണ് നമുക്ക് വണ്ടി ഇവിടെ നിന്ന് തന്നുവിടാം. പുള്ളി എഞ്ചിൻ ഓയിലൊക്കെ നോക്കി, എഞ്ചിൻ ഓയിൽ കുഴപ്പമൊന്നുമില്ല, പുതിയ എഞ്ചിൻ ഓയിലാണ്, കഴിഞ്ഞ ദിവസം ഒഴിച്ചതാണ്, ലെവലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം ചെയിൻ ലൂബ് ചെയ്യണം. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഞാൻ സാധാരണ 300 കിലോമീറ്റർ 350 കിലോമീറ്റർ കൂടുമ്പോൾ ചെയിൻ ലൂബ് ചെയ്യാറുണ്ട്. അപ്പം തന്നെ ആ സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. നോർമലി ചെയിൻ കവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കിലോമീറ്ററാണ് മഴ കൂടെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചെയിൻ കവർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെയിൻ കവർ ഇല്ലാത്തതുണ്ടെങ്കിൽ നോർമലി നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഒരു 400 കിലോമീറ്ററൊക്കെ മാക്സിമം ആണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് 350 കിലോമീറ്റർ 300 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഞാൻ ലൂബ് ചെയ്യാറുണ്ട്. പണി വണ്ടീൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം വണ്ടി പുള്ളി ഒന്ന് ഓടിച്ചു നോക്കും. തുടങ്ങുമ്പോഴും പണി ചെയ്ത് കഴിഞ്ഞിട്ടും പുള്ളി വണ്ടിയിൽ നിന്ന് ഓടിച്ചു നോക്കും. ഓടിച്ചു നോക്കി പുള്ളിക്ക് ഓക്കെ അല്ല, ഒരു എക്സ്ട്രാ സൗണ്ട് വണ്ടിയിൽ നിന്ന് കേൾക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് തോന്നുവാണെങ്കിൽ, നമ്മളോട് പുള്ളി പറയത്ത പോലും ഇല്ല, തോന്നുവാണെങ്കിലും പുള്ളി വന്ന് ഒന്നുകൂടെ ആ വണ്ടി അഴിക്കാൻ പുള്ളിക്ക് മനസ്സുണ്ട്. അല്ലാതെ മറ്റുള്ള വർക്ക്ഷോപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പരമാവധി അവർ വിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പം അത് വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അതുകൊണ്ട് പറഞ്ഞു, ഏതെല്ലാം വണ്ടി ചെയ്യും, ഏതൊക്കെ വണ്ടി ചെയ്തില്ല? അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നാ മതി. അപ്പോൾ വണ്ടി പണിയെല്ലാം കഴിച്ചു നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ വൈകുന്നേരം സന്ധ്യയായ സമയം, റൗഫൽ ഭായി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണ്. നാണം അറിയില്ല, നിന്റെ മിന്നും പുന്നൊക്കെ എടുത്താണല്ലോ. ഇവനെയാണോ ഞാൻ എന്റെ മറ്റേ ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് തയ്യാറാക്കുന്നത്? ഇവനെയാ ഇതിന്റെ ഇന്റർവ്യൂ ഒന്ന് കൂട്ടിയാ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ നിന്ന വീടും സ്ഥലമാണ്, ജിഷ്ണുവിന്റെ വീടാണ്. ഇന്നലെ രാത്രി, ഇന്നലെ വൈകുന്നേരം എത്ര മണിക്കാണ് വന്നേ? അത്രയും ആയില്ല, 9 മണി ആയില്ല. കഴിക്കാൻ പോയി തിരിച്ച്. ടെന്റ് അടിക്കുന്നോ വീട് കിടക്കുന്നോ? മനസ്സിലാണോ? ബീഫ് ഫ്രൈ ഉണ്ടോ? പറയണ്ടേ ഞങ്ങളിപ്പൊ മാളയാറ് തന്നെയുള്ള ചന്ദ്രാപുരിയുടെ സ്ഥലപ്പേരെന്നാട് അത്. ഇതിന്റെ ബാക്കിൽ എന്താ, ഇങ്ങോട്ട് വഴിയുണ്ടോ? ഇത് നമ്മൾ വാളയാറ് ഡാമിലോട്ട് പോകുന്ന നമ്മളാ വഴി ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സൈഡ്. മറ്റേ ജെസിറ്റി കോളേജിന്റെ അവിടെ കോളേജിന്റെ വഴിയും അല്ല, ജെസിറ്റി കോളേജിന്റെ വഴിയല്ല ഇത് വരുന്നത്. ഇത് വാളയാറിന്റെ ഡാമിന്റെ ബാക്ക് സൈഡ്, വേറൊരു ബാക്ക് സൈഡാണ്. ഇത് നല്ലല്ലോ. ഇത് നല്ലല്ല, ഇതേ നല്ലൊരു പാറപ്പുറമാണ്. ഇത് കംപ്ലീറ്റ് ഇതുണ്ടല്ലേ, ഇതിങ്ങനെ നല്ലൊരു ഏരിയ ഫുള്ള് പാറയാണ്. നല്ല രീതിയിൽ ഒരു ഏരിയ മൊത്തം പാറയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ട്, കള്ളുമുൾച്ചെടി, ഈ സാധനം ഇവിടെ ഉണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ ആ കാണുന്നത്, അത് പാടമാണ്, നെൽപ്പാടമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നെല്ലല്ലേടാ അത്, ഉണ്ടോ ഈ കള്ളുമുൾച്ച? അത് മരുന്ന പാറക്കെട്ടിനകത്ത് തന്നെ ഇവിടെ നമുക്ക് നെൽകൃഷി കാണാൻ പറ്റും. തൊട്ട് കുറയിൽ നെൽകൃഷി, മുമ്പിൽ പാറ, അതിൻ്റെ ബാക്കിൽ വലിയ മലയും കാണാം. കണ്ടില്ലേ, കഞ്ചിക്കോട് മലയുടെ ഭാഗങ്ങൾ നല്ല രസമാണ് കാണാൻ. ഇവ സൺസെറ്റിന് സമയത്ത് ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ചുവപ്പ് നിറത്തിൽ ആകാശമെല്ലാം കൂടെ ഇങ്ങനെ നല്ല രസമായിരിക്കും. നമ്മൾ താമസിച്ചുപോയി, ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ ഇരുട്ടല്ലേ, ഇരുട്ടാവും. ഇവിടെ ആനശല്യം ഒന്നും ഇല്ലല്ലോ? ആനശല്യം ഇങ്ങോട്ടില്ല, എന്തെങ്കിലും മൃഗശല്യം ഉണ്ട്. മറ്റേ ഡിയർ പാർക്ക് അത് ഇവിടെ കണക്ഷൻ വരുന്ന അവിടെ നിൽക്കുന്നതിന്റെ അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് ആനയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ റെയിൽവേ ക്രോസിന്റെ അപ്പുറത്താണ്. അപ്പോ ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് തന്നെ ഓട്ടത്തിലായിരുന്നു, ശേഷം ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ റൗഫൽ ഭായ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ട്രിപ്പിനകത്ത്. നാളത്തെ ട്രിപ്പിനകത്ത് കൂടെയുള്ള 8 പേരിനകത്ത് 3 ആളിപ്പം, ഞാനടക്കം 3 ആൾ വന്നു. റൗഫൽ ഭായ് മലപ്പുറത്ത് നിന്ന് വന്നു, ജിഷ്ണു ഓൾറെഡി ഉണ്ട്. ഇനി ഇന്ന് രാത്രി ആരാ വരുന്നേ? രാത്രി അജ്മൽ ബ്രോ വരും, ജയേഷ് വരും, എല്ലാവരും എത്തും അല്ലേ? എല്ലാവരും എത്തൂല, ഒരാൾ ആൽവിൻ മാത്രം മിസ്സായി. അജ്മലും രാവിലെ ആവുമായിരിക്കും, ഡ്യൂട്ടി കഴിഞ്ഞ രാവിലെ ആവുമായിരിക്കും. ഓക്കെ, എന്തായാലും ബീഫ് ഫ്രൈ ഉണ്ട്, പൊറോട്ട ഇല്ല അല്ലേ? പൊറോട്ട കിട്ടിയില്ല, പൊറോട്ട വാങ്ങാം.
എന്താ പാലക്കാട്കാരുടെ പൊങ്കാല മേടിച്ചു തരുമോ നീ? പാലക്കാട്കാരനാണ് പറയാൻ പാടുണ്ടോ? ഭക്ഷണം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ കഞ്ചിക്കോട് പോകാൻ കഴിയണം, ഒരു നല്ല ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മലബാർ ഹോട്ടല് ഇതൊക്കെയാണ്. പക്ഷെ നമ്മള് വാളയാർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തില് ഗ്രേസാണ് ഉള്ളത്. പക്ഷെ ഗ്രേസ് എന്താന്ന് പറഞ്ഞാൽ അവര് അവരുടെ സ്റ്റൈലിലുള്ള ഒരു ഫുഡാണ് അവിടെ ഉള്ളത്. അത് നല്ല റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിന് നമുക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് കോയമ്പത്തൂർ സൈഡിലോട്ട് ഒന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടയാർ ആനന്ദ ഭവൻ, എ ടു ബി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ട്. ഇന്ന് ഇനി പ്ലാനിങ് ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വരാനുണ്ട്, ഇനി അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. രാത്രി എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും വരിക. ഞങ്ങളിപ്പോൾ പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു, മാപ്പൊക്കെ വരച്ച്, റൂട്ട് മാപ്പൊക്കെ വരച്ച്, എത്ര കിലോമീറ്ററാണ്, എത്ര മണിക്കൂർ കവർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ യാത്ര തുടങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം, റൂട്ടും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം, നമ്മുടെ കാണുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. നാളെ തൊട്ടുള്ള യാത്രകൾ സത്യമംഗലം കാട്ടിനകത്ത് കൂടെയുള്ള യാത്രകളൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും മറക്കാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ജാക്കറ്റും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗും ബാഗും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ മുതൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം, സത്യമംഗലത്തെ കാഴ്ചകൾ കാണാം, വീരപ്പൻ്റെ നാട് കാണാം, വീരപ്പൻ ജനിച്ച് വളർന്ന് ജീവിച്ച സ്ഥലങ്ങളെല്ലാം കാണാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.